Hi friends, it's me Angel Mohan. നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലെ കൽപ്പറ്റ എന്ന് പറയുന്ന സ്ഥലം. വയനാടിന്റെ ക്യാപിറ്റലാണ് കൽപ്പറ്റ. കൽപ്പറ്റയിലെ ബൈപ്പാസ് റോഡിലാണ് ഉള്ളത്. ബൈപ്പാസിൽ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സ്ഥലമുണ്ട്. മനോഹരമായ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമുണ്ട്. ഒരു വലിയൊരു കുന്നാണ്, ഒരു വലിയൊരു പാറയുടെ മോൾഭാഗമാണ്. മൈലാടിപ്പാറ എന്നാണ് ആ ഒരു പാറയുടെ പേര്. അതിൻ്റെ മുകളിൽ അതിപുരാതനമായ ഒരു ജൈനക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽപ്പാടുണ്ട്. നല്ല കൽപ്പറ്റയുടെ ഒരു എൻ്റയർ സിറ്റി നമുക്ക് അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് പോയി നോക്കാം ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ്, എത്ര മനോഹരമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം. വളരെ ഈസിയാണ്. കൽപ്പറ്റ ടൗണിൽ വരിക, ബൈപ്പാസിലെത്തുക. അവിടെ ബോർഡുണ്ട്, ബോർഡ് കൊടുത്തിട്ടുണ്ട് ബൈപ്പാസിൽ. ആ ബോർഡൊക്കെ ഓൾമോസ്റ്റ് എന്താ പറയുക, അതിൻ്റെ പെയിൻ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് കാണാൻ പറ്റും മൈലാടിപ്പാറ റോഡ് 500 മീറ്റർ എന്ന്. ബൈപ്പാസിൽ നിന്ന് മുകളിലേക്ക് കയറി പോകുന്ന റോഡാണ്. വെരി ഈസി, ആരുടെ അടുത്ത് ചോദിച്ചാലും അറിയാൻ സാധിക്കും. ഇന്ന് നമ്മളുടെ കൂടെ ഈ യാത്രയിൽ ഉള്ളത് നമ്മുടെ മൻസൂർ മാഷ്, അതുപോലെ തന്നെ സൂര്യ. എന്ത് സൂര്യ, കാറ് കേടായോ? ദൂരവഴിക്ക് പോകുന്നുണ്ട്, മൈലാടിപ്പാറ കേറുമോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് മുകളിൽ കയറിയിട്ട് അതിന്റെ വ്യൂ എല്ലാം കാണാം. ഓക്കെ, റെഡി അല്ലേ? ലെറ്റ്സ് ഗോ. നടന്ന് കയറാനാണെങ്കിൽ അറൌണ്ട് 1 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റത്തിലേക്ക് നമ്മൾ നടന്ന് കയറണം. പക്ഷെ നടന്ന് കയറേണ്ട ആവശ്യമില്ല, നമ്മൾ വണ്ടിയൊക്കെ സുഖമായിട്ട് പോകുന്ന റോഡാണ്. ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, മുകളിൽ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇതിപ്പം കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ വന്ന വഴിയാണ്. ഈ വഴി വന്ന് ഇതാ ഡയറക്റ്റ് ആയിട്ട് ഇതാ ഈ വഴി അങ്ങ് കയറി പോകണം. ഈ പോകുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഈ പാറ കണ്ടോ, ഈ പാറയുടെ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. വളരെ വിശാലമായ വളരെ വലിയൊരു പാറയാണ്, മൈലാടിപ്പാറ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ എത്ര ഒരുപാട് പഴക്കമുള്ള മരം കേട്ടോ, വളരെ വെറൈറ്റി ആയിട്ടുള്ള മരം അല്ല. നമ്മൾ ഈ ബോൺസായി ഒക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു ഒരു ഫീലുള്ള മരം. എൻ്റെ പുറകിൽ കാണുന്ന സെമിട്രിയാണ്. പ്രേതങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് കമ്പനി കിട്ടിയേക്കാം. മാഷിനെ സെമിട്രി പേടിയുണ്ടോ? സെമിട്രി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. കൽപ്പറ്റ നഗരസഭയുടെ പൊതു ശ്മശാനമാണ്, അതായത് പൊതുവായിട്ട് ആർക്കും യൂസ് ചെയ്യാവുന്ന നഗരസഭയുടെ ശ്മശാനമാണ്. അങ്ങോട്ട് പ്രവേശനമൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്കൊന്ന് കയറി കാണാമായിരുന്നു. കണ്ടോ, അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങി അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന പാറയാണ് മൈലാടിപ്പാറ. മാഷ് എങ്ങനെയുണ്ട് പാറ? എങ്ങനെയുണ്ട്, പൊളിയല്ലേ? കൊത്തിപ്പിടിച്ച് കയറലൊന്നും നടക്കില്ല അല്ലേ? നമ്മുടെ ബാഹുബലി മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ. ക്യാമറയിൽ അതിൻ്റെ ഒരു വലുപ്പം അറിയുന്നില്ല, പക്ഷെ അത് എത്രയോ വലിയൊരു സിംഗിൾ ഒറ്റ പാറയാണത്. പണ്ട് ഈ മൈലാടിപ്പാറ ഭാഗങ്ങളൊക്കെ ടൂറിസ്റ്റിനെ ഔട്ട് ചെയ്തിരുന്നു, അതായത് അവരെ കയറ്റുന്നില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുറേ അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് അതുപോലെ തന്നെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അവരെ ലോക്ക് ചെയ്തു. പക്ഷേ ഇപ്പോൾ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ എന്താ പറയുക, വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് കാണാം, കണ്ടുപോകാം. അല്ലാത്തവർക്കൊക്കെ നാട്ടുകാർ പണി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈൻഡിൽ വെക്കുക, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം വരിക, കാണുക. ടൂറിസ്റ്റുകൾ കൽപ്പറ്റ ടൗണിൽ വന്നാൽ വളരെ ഈസിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ. നമുക്കെന്നാൽ മുകളിലേക്ക് കയറുകയല്ലേ, സമയം കളയണ്ട. വഴിയാണിത്, ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ ചെറിയൊരു പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കുറച്ച് കാറും ബൈക്കുമൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം, ചെറിയൊരു പാർക്കിംഗ് സ്പേസ് ആണ് ഇവിടെ. വണ്ടി വളരെ സൗകര്യപൂർവ്വം മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പാർക്ക് ചെയ്ത് ഇതുവഴി നമ്മളൊരു 500 മീറ്റർ മുകളിലേക്ക് നടന്ന് കയറണം. അതാണ് നമുക്ക് ഇന്നത്തെ ടാസ്ക്. ഓക്കെ, അങ്ങനെ നടന്ന് കയറി ഇതാ ഈ കുന്നിൻ്റെ മുകളിൽ കയറി സിക്സാഗ് ചെയ്ത് നേരെ മുകളിലേക്ക് കയറണം. അതിൻ്റെ മുകളിലാണ് നമ്മളുടെ മൈലാടിപ്പാറയുടെ ആ ഒരു വ്യൂ പോയിൻ്റ് ഉള്ളത്. അതോടൊപ്പം തന്നെ അവിടെ ഒരു പുരാതനമായ ജെയിൻ ടെമ്പിളുണ്ട്, പൂജയൊന്നുമില്ല, പിന്നെ ഒരു കാൽപാദമുണ്ട്. അപ്പോൾ അത് എന്താണെന്നുള്ള സർപ്രൈസാണ്, നമുക്ക് പോയി കാണാം. നടന്ന് കയറുക എന്നുള്ളത് ഒരു ചെറിയൊരു ശ്രമകരമായ കാര്യമാണ്. ഇതാ ഇവിടെ ആ ഗേറ്റ് ഉണ്ട്, ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് അടക്കുന്ന ഗേറ്റ് ഉണ്ട്. പണ്ട് ഈ ഗേറ്റ്
അടഞ്ഞു കിടന്നിരുന്നു. ഇപ്പോൾ അത് സന്ദർശകർക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ കയറി പോകുന്ന വഴിക്ക് കാണാം വലിയ വലിയ പാറകളും കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ മരങ്ങളൊക്കെ വളർന്നിരിക്കുന്നുണ്ട്. ഇത് ഫോറസ്റ്റ് പ്രോപ്പർട്ടി അല്ല, നമ്മളുടെ വയനാട്ടിൻ്റെ എം പി ആയ ശ്രേയസ് കുമാർ സാറിൻ്റെ പ്രോപ്പർട്ടിയാണ്. എം പി മെമ്പർ ഓഫ് പാർലമെൻറ്റ് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണിത്. ഇതുപോലുള്ള ചെറിയ ഇടവഴി കൂടെ വേണം നമ്മൾ കയറി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ വഴിയൊക്കെ ഭയങ്കര ക്ലീനാണ്, നമുക്ക് വളരെ ആയാസരഹിതമായിട്ട് തന്നെ മുകളിലേക്ക് കയറി പോകാൻ സാധിക്കും. ഇവിടെയൊക്കെ പാറകളുടെ ഇടയ്ക്കൊക്കെ ചെറിയ ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, അകത്തൊന്നും ആരും ഇറങ്ങാറില്ല, അതുകൊണ്ട് തന്നെ വലിയ സാഹസത്തിന് നമ്മൾ മുതിരണ്ട. വാവ്, ഒരു ഫീൽ ഗുഡ് ആട്ടോ, ഭയങ്കര കൂളായിട്ടുള്ള ക്ലൈമറ്റ്. അറൗണ്ട് സമയം 2 മണിയായി, എന്നിട്ട് പോലും ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂളാണ്. പാറകളുണ്ട് ഇതുപോലെ കയറി പോകാൻ വേണ്ടിയിട്ട്, അതിലൊക്കെ നോക്കിയും കണ്ടും വേണം കയറി പോകാൻ. കുറച്ചിങ്ങ് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറിയ ഇടവഴിയായിട്ടത് മാറുക. ഈ ഇടവഴി കൂടെ വേണം നമ്മൾ കയറി മുകളിലേക്ക് പോകാൻ. രാവിലത്തെയൊക്കെ വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര രസമാട്ടോ. പക്ഷെ ഇന്ന് രാവിലെ വരാമെന്നാണ് വിചാരിച്ചത്, അപ്പം മഞ്ഞ് കാര്യങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് ടോട്ടലായിട്ടുള്ള അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ കിട്ടത്തില്ല. പിന്നെ ഈവനിങ് ടൈമാണ്, ക്ലൗഡി ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വ്യൂവും ഒരു പക്ഷെ കിട്ടിക്കൊള്ളുന്നില്ല. മഴ പെയ്യാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ കയറി. പോകുന്ന വഴിയിലൊക്കെ വലിയ പാറക്കൂട്ടങ്ങൾ ആ റോഡ് സൈഡിൽ തന്നെ അങ്ങ് അട്ടിക്കട്ടിക്കിരിക്കുക. അതിൻ്റെ മുകളിലെ മരത്തിൻ്റെ വേരൊക്കെ കണ്ടോ, എന്ത് രസം അത്. ഓ, നല്ല വ്യൂ ആട്ടോ അത്. നമ്മൾ ആ കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് ഫീലാണ് കിട്ടുന്നത്. ഒരാരാണ് കയറിപ്പോയി അതിനകത്തേക്ക്. ഓക്കെ, ഇതാണ് റോഡ്. കംഫർട്ടബിളായിട്ട് പോകാട്ടോ. പണ്ടൊക്കെ ഇതിലെ കൂടെ വരുമ്പോൾ ഒരുപാട് കാട് പിടിച്ച് കിടക്കുമായിരുന്നു, ഇപ്പം കംഫർട്ടബിളാണ്. നമ്മൾ ഓൾമോസ്റ്റ് മുകളിലെത്തി പാറയുടെ. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ടോപ്പിലെത്തും. ഇവിടെ നോക്കിയേ പാറക്കൂട്ടങ്ങൾ കണ്ടോ. ഇവിടുന്ന് ഈ പാറയുടെ മുകളിൽ കയറി നോക്കിയാലും നമ്മൾ വന്ന വഴിയൊക്കെ കാണാം. അതോ അതിലേ കൂടി നമ്മൾ വന്നത്, കയറി വന്നത് ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് ടോപ്പിലുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാം ഇവിടുന്ന്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ കയറാനുണ്ട് കണ്ടോ. ഈ പാറയുടെ അടിയിലൊക്കെ ചെറിയ ചെറിയ ഗുഹകളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് നടന്ന് നമ്മൾ മുകളിലെത്തി, നമ്മളുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ആ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ട് ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. ദാ ആ കാണുന്നതാണ് ജെയിൻ ടെമ്പിൾ. അതിനെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രീ 1008 ചന്ദ്രരത്ന സ്വാമി ജെയിൻ ടെമ്പിൾ. ഓക്കെ, ഇത് എന്താ പറയുക, ഇവിടെ മത്സ്യം മാംസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിനൊക്കെ എന്താ പറയുക, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ഈ ടെമ്പിൾ. ഓ, അതൊക്കെ വല്ലാതെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട് ടെമ്പിളൊക്കെ. നമ്മുടെ മലയാളികൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, വരച്ച് വെക്കുക, അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെക്കുക കണ്ടോ. അങ്ങനത്തെ ഒരുപാട് കലാസൃഷ്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസ് വൃത്തികേടാക്കാതിരിക്കുക. ഓക്കെ, ഇതാണ് ആ ജെയിൻ ടെമ്പിൾ. നല്ല രസമുള്ള ടെമ്പിൾ, ഇവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ അറിയാലോ, ശ്രീബുദ്ധനായിരിക്കും ഒബ്വിയസ്ലി. എന്താ നമ്മളുടെ വെള്ള കല്ലിൽ തീർത്ത ശ്രീബുദ്ധ ധ്യാനത്തിൽ അങ്ങനെ ഇരിക്കുന്നു. പൂജയില്ലെങ്കിൽ പോലും ആ ഒരു ചൈതന്യം നമുക്കിവിടുന്ന് നമുക്ക് എന്താ പറയുക, ആ ബുദ്ധൻ്റെ മുഖത്തുള്ളൊരു പ്രസാദം നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ.
അടുത്ത് നിന്ന് നമ്മളിത് ഒന്ന് 360 ഡിഗ്രി ഒന്ന് കറങ്ങി നോക്കിയാൽ നല്ല അസാധ്യമായ വ്യൂ ആണ് നമുക്ക് കിട്ടുന്ന മലനിരകളൊക്കെ കാണാൻ പറ്റും. അത്ര വിഷ്വൽ ക്ലിയർ അല്ല, കാര്യം മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട്. ആ കുന്നുകളിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ കണ്ടോ, ഒരു ഒരു പ്രത്യേക ഫീലാട്ടോ, ഒരു പ്രത്യേക വൈബാണ്, ഒരു ന്യൂ ജനറേഷൻ സ്റ്റൈലിൽ പറഞ്ഞാൽ. ഇതെന്താ പക്ഷേ, തവളക്കുളമാണോ? പുള്ളി തവള അറിയുള്ള മീനും ഉണ്ട് കേട്ടോ. മീനുണ്ട്, മീനുണ്ട് അല്ലേ. ഒരു ചെറിയൊരു കുളം കേട്ടോ, കുളമായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ല, ആ പാറ പൊട്ടി ഉണ്ടാക്കിയ ഒരു കുളമാണ്. ഇത് വേനൽക്കാലത്ത് നിൽക്കുന്നത് വെച്ചാൽ മഴ പെയ്യുമ്പോൾ വരുന്ന വെള്ളമുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് സംഭരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കുറവുണ്ടാവും, ആ കുറവുണ്ടാവും. ഒരുപാട് ആളുകളുണ്ട് ഇത് കാണാൻ വരുന്ന, ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഈ പാറയുടെ ചുറ്റുഭാഗത്തും ഇരുന്ന് ആ ഒരു ക്ലൈമറ്റും ആ ഒരു പീസ്ഫുൾനെസ്സും ആസ്വദിക്കുന്നുണ്ട്. കൽപ്പറ്റ ടൗണിൽ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് ഒരാൾക്കും അറിയില്ല. നമ്മൾ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിയൽ കൽപ്പറ്റ ടൗണിൻ്റെ എൻറ്റയർ രൂപം നമുക്കിവിടെ കിട്ടും. പക്ഷെ എങ്ങനെയുണ്ട് പക്ഷേ, അടിപൊളി പൊളിയല്ലേ. ഇത് സിറ്റിയിൽ ഇങ്ങനെ സ്ഥലം വിചാരിക്കില്ല, കോഴിക്കോട് കൽപ്പറ്റ വഴിക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഇങ്ങനെ സ്ഥലം അറിയില്ലായിരുന്നു. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എൻറ്റയർ കൽപ്പറ്റയുടെ ഒരു വ്യൂ നമുക്കിവിടെ നിന്ന് കിട്ടും. കൽപ്പറ്റയുള്ളവർ അതുപോലെ കൽപ്പറ്റയ്ക്ക് ടൂറ് വരുന്നവർ ഒരിക്കലെങ്കിലും ഫാമിലിയായിട്ട് ഇവിടെ വന്ന് ഈ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു അസ്തമയം ഇവിടെ നിന്ന് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതൊക്കെ കണ്ട് മൈൻഡൊക്കെ റിലാക്സ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏട്ടാ, അസ്തമയം ശരിക്കും കാണാൻ പറ്റില്ല അവിടുന്ന് അല്ലേ, താന്നി വരുന്നു അല്ലേ. പ്രത്യേക ഭംഗിയാ അല്ലേ ശരിക്കും. ഇത് ഇത് മറ്റേ ചമ്പ്രമലയാണോ, ചമ്പ്ര പീക്കാണോ, അതായിരിക്കും അല്ലേ, ചമ്പ്ര ആ ഭാഗത്താ അല്ലേ. അത് എസ് കെ എം ജിയുടെ ഗ്രൗണ്ട് അല്ലേ. ഈ ബൈപ്പാസ് ശരിക്കും താഴെ കാണുന്ന റോഡുണ്ടല്ലോ, ആ ബൈപ്പാസ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഒന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഊട്ടിയിലേക്ക് പോവാം അല്ലേ, അറൌണ്ട് ഒരു 100 കിലോമീറ്റർ. അല്ലാതെ കൽപ്പറ്റയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 75 കിലോമീറ്റർ നമ്മൾ കാലിക്കറ്റ് റീച്ച് ആവും. ആ പോകുന്ന വഴിക്കൊക്കെ പൂക്കോടിലേക്ക് അതുപോലെ തന്നെ ചുരം വ്യൂ ഒക്കെ ഉണ്ട്. ഒരു കൽപ്പറ്റ ടൗണിൽ വരുമ്പോൾ നമുക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് മൈലാടിപ്പാറ. മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഇവിടെ ഇരുന്നാൽ എൻറ്റയർ കൽപ്പറ്റ അവിടെ എന്തൊക്കെ ബിൽഡിംഗ് ഉണ്ട്, ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് ഒക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അതാ ആ കാണുന്നുണ്ട്, അതാണ് എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഏകദേശം ആ ഭാഗത്തായിട്ടാണ് സിവിൽ സ്റ്റേഷനൊക്കെ വരുന്നത്, കൽപ്പറ്റയുടെ, കൽപ്പറ്റ നഗരസഭയുടെ സിവിൽ സ്റ്റേഷൻ. ആ എസ് കെ എം ജെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാലുള്ള ഭാഗമാണ് കൽപ്പറ്റ ടൗണ്. ഹാ ഹാ, അങ്ങേ അറ്റം വരെ കാണാം, വൈത്തിരി കാണാം, ഒരുപാട് സ്ഥലങ്ങൾ കാണാം കേട്ടോ. മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്, ആ ഭാഗത്തുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കോഴിക്കോടുണ്ട് പക്ഷേ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കോഴിക്കോട് എവിടെയില്ല, കോഴിക്കോട് സിറ്റിയിൽ എവിടെയില്ല, എവിടെയില്ല അല്ലേ. പിന്നെ കുറെ ദൂരത്ത് ഉള്ളത് വരണം, വരണം അല്ലേ. ശരിക്കും എന്താ പറയുക, ഈ ഒരു കാഴ്ചപ്പം മഞ്ഞായതുകൊണ്ടാണ് നമുക്കിപ്പം അത് കിട്ടാത്ത. ഈ സമയത്ത് മഞ്ഞ്, ഉച്ച സമയം ഏത്, 2 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞിട്ടാണ് ഈ സമയത്ത് മഞ്ഞ്. അപ്പോൾ രാവിലെ നമ്മൾ വൈകുന്നേരം ഒന്നും കാണില്ല ഈ ടൈമിൽ. അതാണ് വയനാട്, വയനാട് എന്ന് പറയുമ്പോൾ കുറെ കാഴ്ചകൾ കാണാതെ മാത്രമല്ല വയനാടിന്റെ ക്ലൈമറ്റും വയനാടിൻ്റെതായിട്ടുള്ള ഒരു ചില സവിശേഷതകളുണ്ട്. ആ ഒരു മഞ്ഞ് മൂടിയ ആ ഒരു ഭാഗത്ത് ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് അത് നമുക്കൊരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. ശരിക്കും ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചോരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഫീൽ എന്താ, പെട്ടെന്ന് ഡൗൺ ആവും. ഞാൻ മാഷിന്റെ വീട്ടിൽ വരുമ്പോൾ രാത്രി ഉറങ്ങാറില്ല, എന്തുകൊണ്ട് ഉറക്കം കിട്ടാത്ത, ഇവിടെ നിന്ന് ആ ഒരു 3-ാം വളവ് 4-ാം വളവ് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ ടെമ്പറേച്ചർ ടോട്ടലി മാറുകയാണ് ഇപ്പോൾ അറൗണ്ട് 22 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ കൽപ്പറ്റ ടൗണിൽ 2 മണി, ഉച്ചയ്ക്ക് 2 മണിക്കുള്ളത്. ഇത് കോഴിക്കോട് എത്തുമ്പോൾ നേരെ ആ ഒരു 3-ാം വളവ് കഴിയുമ്പോൾ നേരെ ഡബിൾ ആവുകയാണ്, ഒരു 32 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറുക, രാത്രിയൊക്കെ കൂടുക. അപ്പോൾ അത്രയും എന്താ പറയുക, സമുദ്രനിരപ്പിൽ നിന്നും അറൗണ്ട് 4000 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളുടെ വയനാട് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്ട്രിക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വൗ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. നമുക്കൊന്ന് ചുറ്റി കാണാം ഈ പാറ സേഫ് അല്ല കേട്ടോ, റൂട്ട് സേഫ് അല്ല, റൂട്ട് സേഫ് അല്ല അല്ലേ. താഴോട്ട്
കൈവരിയും കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല, പ്രൈവറ്റ് ആയതുകൊണ്ടായിരുന്നു. അതൊരു കറക്റ്റ് പോയിന്റ് ആണ്. ടൂറിസ്റ്റ് ആയി വരുന്നവർക്കുള്ള ഒരു ഒരു മെയിൻ ഗൈഡൻസ് ആണ്. കാര്യം ഈ ഭാഗമൊന്നും നമ്മൾ സേഫ് അല്ല. കാര്യം കൈവരി കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല. വളരെ ഇവിടെ നിന്ന് പിടുത്തം വിട്ടാൽ നേരെ താഴേക്ക് പോകും, പാറയിലിടിച്ച് നമ്മൾ ചെതറിപ്പോകും. അത്രയ്ക്ക് ഡേഞ്ചർ ആണ്. താഴെ നമ്മൾ കണ്ട പാറയില്ലേ, അത്രയും ഹൈറ്റ് മുകളിലേക്കാണ് വരുന്നത്. അപ്പം ഇപ്പോൾ ഒക്കെ നല്ല ഗ്രിപ്പുണ്ട്. എന്നാൽ പോലും വരുന്ന ടൂറിസ്റ്റുകൾ അതിൻ്റെ എൻഡിലേക്കൊന്നും പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങ് എൻഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര സ്റ്റീപ്പാണ് അങ്ങോട്ടേക്ക്. പോയ എവിടെയും പിടുത്തം കിട്ടില്ല, നേരെ താഴെ നമ്മൾ പീസ് പീസായിട്ടിരിക്കും. പക്ഷെ നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ. അല്ലെ, ബാക്കിലൂടെ പോയി നോക്കാം. ദാ ആ കാണുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകളൊക്കെ ഇവിടെ നിന്ന് എനിക്ക് കാണാം. ക്യാമറയിൽ എത്രത്തോളം അത് കാണുന്നുണ്ടെന്ന് അറിയില്ല. എന്ത് രസമായിരിക്കില്ലേ അവിടെയുള്ള, അവിടെ നിന്ന് നോക്കുമ്പം അവിടെയുള്ള ആളുകൾക്ക് രാവിലെ ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ചായ കഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വ്യൂ ആണിത്. ദാ ഈ കാണുന്നത് കണ്ടോ, അത് ഭയങ്കര രസമുള്ള കാഴ്ച കേട്ടോ. രാവിലെ അവിടെ ഇരുന്ന് ആ വീട്ടിലിരുന്ന് ഒരു കോഫി ഈ കാഴ്ചകളൊക്കെ കണ്ട് കുടിക്കുന്നൊരു ഒരു ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. ഒരു പറയാൻ പറ്റാത്ത, നിർവചിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണിത്. ഇവിടെ നിന്ന് കുത്തനെ ഒരു ഇറക്കം നല്ല പറയുക, കുത്തനെയുള്ള ഒരു ഇതാണ്, ഏരിയ ആണ്. ശരിക്കും ഇവിടെ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ജീവൻ തന്നെ അപകടത്തിലാവും, അത്രത്തോളം ആഴമുണ്ട്. നമ്മളിത് ആ താഴെ ആ ഭാഗത്തൊക്കെയാണ് കയറി വന്നേക്കുന്നത്. അവിടെയൊക്കെ ഒരുപാട് വീടുണ്ട്, റിസോർട്ടുണ്ട്, കണ്ടോ. എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ കണ്ട് നിന്നു പോകും. അത്രയ്ക്ക് സൂപ്പറാണ് നമ്മളുടെ കൽപ്പറ്റയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മയിലാടിപ്പാറ എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോൾ ആരും മിസ്സാക്കരുത്. എങ്ങനെയുണ്ട് ആദ്യ കൂട്ടാ മയിലാടിപ്പാറ? സൂപ്പറായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടോ? ആണോ, ഇനുമ്പ് വന്നിട്ടുണ്ട് ആദ്യ കൂട്ടൻ? കൂട്ടുകാരോടൊക്കെ പറയോ മയിലാടിപ്പാറ വന്നോന്ന് പറയോ. അപ്പം എന്താ ഇപ്പം ആൾ നമ്മുടെ പ്രേക്ഷകരോട് പറ, മയിലാടിപ്പാറ വിസിറ്റ് ചെയ്യണമെന്ന്. മയിലാടിപ്പാറ കാണണം. എന്നിട്ട് നല്ല രസമല്ലേ കൽപ്പറ്റയൊക്കെ കാണാല്ലേ, അടിപൊളി. ആ അമ്പലവും അതിനോടനുബന്ധിച്ച ആ ഒരു ചെറിയ കുളവും മഞ്ഞും ആ മഞ്ഞിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒളിഞ്ഞിരിക്കുന്ന മലനിരകളും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ആ പാറയുടെ മുകൾ ഭാഗവും കൽപ്പറ്റ ടൗണിൻ്റെ എൻറ്റയർ ആ ഒരു ടൗൺഷിപ്പിൻ്റെ ഭംഗിയും ഒക്കെ കൂടെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ മയിലാടിപ്പാറ സമ്മാനിക്കുന്നത്. അതുകൊണ്ട് വയനാട് വരുന്ന എല്ലാവരും കൽപ്പറ്റ ടൗണിൽ തന്നെയാണ് മയിലാടിപ്പാറ കാണാൻ ശ്രമിക്കുക. ടൗണിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ കുറേ പയ്യൻസ് വന്ന് അടിച്ചു പൊളിക്കുന്നുണ്ട് പയ്യന്മാർ. കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അവരുടേതായിട്ടുള്ള തമാശകളും ഒക്കെ ഒരു നമ്മൾ എന്താ പറയുക, ഒരു യുവത്വം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് വയനാട്, അല്ലെങ്കിൽ വയനാടിൻ്റെ ഇതുപോലുള്ള പല സ്ഥലങ്ങളും. ആ താഴെ കാണുന്നത് ബൈപ്പാസ് റോഡാണ് വയനാടിൻ്റെ. അതിലൂടെ നമുക്ക് ടൗൺ ടച്ച് ചെയ്യാണ്ട് കാലിക്കറ്റിലേക്ക് പോകാൻ സാധിക്കും. ആ വണ്ടിയെല്ലാം പോകുന്ന അത് ബൈപ്പാസ് റോഡ്. കൽപ്പറ്റയുടെ റോഡെന്ന് പറയുന്നത് എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ സാധിക്കുന്നില്ല. അതാ ആ ഗ്രൗണ്ട് കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറത്തുള്ളതാണ് കൽപ്പറ്റ ടൗണിലൂടെ നീങ്ങുന്ന റോഡ്. ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഇതാ ആ സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഈ വഴി അങ്ങ് കടന്ന് ടുവേർഡ്സ് കാലിക്കറ്റിലേക്ക് അത് പോവും. ഈ റോഡ് സ്ട്രെയിറ്റ് ഇങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനന്തവാടി വഴി കുട്ട പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് സുൽത്താൻ ബത്തേരി വഴി മൈസൂർ ബാംഗ്ലൂരേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ജെയിൻ ടെമ്പിൾ മാത്രമല്ല, കുറച്ചു നേരം നമുക്ക് ഇരുന്ന് ആ കാഴ്ചയും അതുപോലെ തന്നെ ആ കാറ്റും അറ്റ്മോസ്ഫിയറൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഇതാ ഇതിപ്പം ജെയിൻ ടെമ്പിൾ. ഓക്കെ, ആ ജെയിൻ ടെമ്പിളിൻ്റെ നമ്മൾ നടന്നു വന്ന വഴിയാണിത്. ഈ വഴിയിൽ നിന്ന് നേരെ ഇതാ ബാക്കോട്ട് കുറച്ച് പുല്ല് മൂടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകണം. ഇതുപോലെയൊക്കെ മാറ്റി 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 പോകണം. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് ചെന്നാൽ അവിടെ ഒരു കാൽപാത ഉണ്ട്.
ശ്രീരാമൻ്റെ ആണ് എന്ന് പറയപ്പെടുന്ന ശ്രീരാമചന്ദ്രൻ അറിയില്ലേ, നമ്മളുടെ മഹാപുരുഷൻ ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ കാൽപാദമാണെന്നാണ് പറയുന്നത്. അവിടെയൊക്കെ പൂജയുണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ പിന്നെ അതൊക്കെ നിന്നുപോയി. ആ ജെയിൻ ടെമ്പിളെ അത് ക്ലോസ് ആക്കി വെച്ചിരിക്കുക, പിന്നെയാണ് അവിടെ പൂജ. എന്നാൽ പോലും ആ കാൽപാദം വളരെ ഭംഗിയായിട്ട് അവരൊരു ഒരു വെറൈറ്റി ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. നമുക്കത് പോയിട്ട് കാണാം. ഇതൊക്കെ കാടാട്ടോ ചുറ്റിനും, പക്ഷെ കാടാണെങ്കിലും നമുക്കൊരു പേടിപ്പരത്തുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. അവിടുത്തെ ചുറ്റുപാടുമൊക്കെ നല്ല ക്ലീനാണ്. നമ്മൾ സൂക്ഷിച്ച് വരികയൊക്കെ ആണെങ്കിൽ യാതൊരുവിധ പരുക്കും കൂടാണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കും. ദാ കയറി, അതൊരു ഞാൻ ലോങ് എന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു പാറ, വലിയൊരു പാറ, അതിൻ്റെ മോൾ ഭാഗത്ത് കൊത്തി വെച്ചിരിക്കുകയാണ്. ആ പാറയിൽ ഉളി കൊണ്ടോ എന്തോ സാധനം കൊണ്ടോ കൊത്തി വെച്ചിരിക്കുകയാണ്. വളരെ വളരെ പഴയ ഒരു അടയാളമാണിത്. ദാ ഈ കാണുന്നതാണ് ആ കാൽപാദം. കണ്ടോ, ഇവിടെ നിന്നാലും നമുക്ക് കുറേ ഭാഗങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും. കണ്ടോ, അത് കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് നമ്മൾ വരികയാണ്. അയ്യോ, സൂര്യനൊക്കെ ഏകദേശം ആ ക്ലൗഡിനകത്തൂടെയൊക്കെ പുറത്തേക്ക് അടിക്കാൻ തുടങ്ങി. ആ ഭാഗത്തൊക്കെ കണ്ടോ, അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലം, അതിൻ്റെ മുകളിലൊരു നാനോക്കാറുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ടോ? ആ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ടേ. ഓ, ഒരുപാട് ആളുകൾ ആ കുന്നിൻ മുകളിലൊക്കെ ജീവിക്കുന്നുണ്ട്. നമ്മൾ നാഗാലാൻഡ് അല്ലെങ്കിൽ ഷില്ലോങ് ആ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വീടുകളൊക്കെ കാണാൻ സാധിക്കും. അവിടെ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ ഒരു 3-4 ഇരട്ടിയാണ്. ഞാൻ ആദ്യ ടൈമിലൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ഈ യൂട്യൂബ് അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉണ്ട് ആ സമയത്ത്, പക്ഷെ അന്നൊക്കെ സ്മാർട്ട് ഫോണൊക്കെ വളരെ റെയറാണ്. ഞാൻ ഒരു 8-10 വർഷം മുമ്പ് ഓൾ ഇന്ത്യ നമ്മൾ കറങ്ങിയതാണ് അന്ന്. പക്ഷേ ഇതുപോലുള്ള ഡിവൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. ഇല്ലെന്ന് പറയുന്നില്ല, കുറവായിരുന്നു. ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് അത്രത്തോളമാണ് ഓരോ ഡേറ്റയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ചാർജ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെ അതൊക്കെ വളരെ ചീപ്പായി. ഒരുപാട് ഡിവൈസുകൾ ഇതുപോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലുള്ള യാത്രകളൊക്കെ എടുക്കാനും ഒരുപാട് ഡിവൈസുകളും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ വന്നു. ഒരിക്കൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് അസാം, നാഗാലാൻഡ് ആ ഏരിയ, അവിടെയൊക്കെ നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ, ലോക്കൽ ലെവലിൽ തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അപ്പോൾ നമുക്ക് പോകാം, പക്ഷേ അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും മൻസൂർ മാഷും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂര്യയും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലം, വയനാടിനെ പറ്റി അറിയേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് കമൻ്റ് രൂപത്തിലൊക്കെ എഴുതി അറിയിക്കുക. നമ്മളതിനുള്ള റിപ്ലൈ അല്ലെങ്കിൽ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. മാഷേ, വയനാട് ഇപ്പം നമ്മൾ 2 ദിവസം കൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ കണ്ടു അല്ലേ? അതെ അതെ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന ടെൻഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ടെൻഡിങ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 900 കണ്ടി നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒരു ഓഫ് റോഡ്, നമുക്ക് ജീപ്പിൽ ഒരു ഓഫ് റോഡ് ചെയ്യണം. പിന്നെ വേറെ കുറേ സ്ഥലങ്ങളുണ്ട്. സൂചിപ്പാറയൊക്കെ അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സൂചിപ്പാറ എന്നും ഓപ്പൺ ആവുമ്പോൾ നമ്മൾ അവിടെ പോയി കാണും. പിന്നെ എടയ്ക്കൽ കേവ്, അങ്ങനെ എന്താ പറയുക, നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്ഥലങ്ങളുണ്ട് വയനാട്ടിൽ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ വ്ലോഗ്സും കാര്യങ്ങളും ചെക്ക് ചെയ്യുക. റൈറ്റ്, ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട് പോകും. കോഴിക്കോട് കവർ ചെയ്യും. കോഴിക്കോട് കവർ ചെയ്യും. പിന്നെ ഒരു നല്ലൊരു വലിയ ഭീകരമായ ട്രിപ്പിലേക്ക് പോകും. അത് നമ്മൾ എന്താ സൂര്യ, നീ റെഡിയല്ലേ? ഒരു ബിഗ് ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യും അതിനുശേഷം. ഓക്കെ, സോ ഡിയർ ഫ്രണ്ട്സ്, വയനാടിൻ്റെ മറ്റൊരു കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ സൈനിങ് ഓഫ്. മൻസൂർ മാഷ്, സൂര്യ, ഓസം ലൈഫ്. ഓസം മൂവി ഒന്നുമല്ലേ, അതെ, രണ്ടും നമ്മുടെ കമ്പനിയാണ്. ഓസം മൂവി എന്റർടൈൻമെന്റ്സും ഓസം ലൈഫ് നമ്മുടെ വ്ളോഗിംഗ് ഇതാണ്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ മാത്രം പറഞ്ഞോ. ഓസം ലൈഫ്. ടേക്ക് കെയർ, ബൈ.